السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ഒരു ഫർളിൻ്റെയും റവാത്തിബ് മുമ്പുള്ള റവാത്തിബ് ആദ്യം ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ ശേഷം റവാത്തിബ് നിസ്കരിക്കുമ്പോൾ നിയത്ത് എങ്ങനെ ചെയ്യണം? കള എന്ന് നിയത്ത് ചെയ്യണോ? അതെന്ന് പറഞ്ഞു തരണം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ, ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. അപ്പോൾ ളുഹറിൻ്റെ മുമ്പും ശേഷമുണ്ട്, അസറിൻ്റെ മുമ്പുണ്ട്, ശേഷമല്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ളുഹറിന് ഒരു ഉദാഹരണം, മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ളുഹറിൻ്റെ മുമ്പ് ആദ്യമേ വന്നിട്ട് ളുഹർ നിസ്കരിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ളുഹറിൻ്റെ ശേഷം നമ്മൾ നിസ്കരിക്കുക. അപ്പോൾ ളുഹറിൻ്റെ ശേഷം റവാത്തിബ് നിസ്കാരം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുമ്പുള്ളത് രണ്ട് റക്കാത്ത് നിസ്കരിച്ച്, എന്നിട്ട് ശേഷമുള്ളത് വേറെ രണ്ട് റക്കാത്ത് നിസ്കരിച്ച്, അങ്ങനെ ആകുമ്പോൾ മുമ്പുള്ളതിൽ അദാ എന്ന് വെക്കാൻ പറ്റുമോ? അത് കള അല്ലേ, കള എന്ന് വെക്കണ്ടേ? ഈ സംശയം പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് അത് ശേഷത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അതിന് കള എന്നല്ലേ പറയുക എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. എപ്പോഴാണിത് അദാ ആ, എപ്പോഴാണ് കള ആ എന്നൊക്കെ. ഏതായാലും ഈ ഒരു ചർച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു ഫതുഹുൽ മുഈനിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഫതുഹുൽ മുഈനിൻ്റെ 113-ാമത്തെ പേജിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. 113-ാമത്തെ പേജിൽ ഉണ്ടോ തംബീഹുൻ, ഒരു ഉണർത്തലാണ്. യജൂസു തഅ്ഖീറു റവാത്തിബിൽ ഖബിലിയത്തി അനിൽ ഫർളി. ഒരു ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരത്തിനെ അതിനെ പിന്തിപ്പിക്കൽ, അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് കൊണ്ടുവരൽ ജായിസാകും, അനുവദിക്കും, അങ്ങനെ പറ്റും. ഓ തൊക്കൂനു അദാ, അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അത് അദാ ആണ്. അപ്പോൾ ഫർളിൻ്റെ മുമ്പ് നിസ്കരിക്കാതെ ശേഷം നിസ്കരിക്കുമ്പോൾ തന്നെ അത് അദാ ആണ്. അത് അദാഇലാണ് വരിക, അദാ ആണത്. മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്തിപ്പിക്കൽ സുന്നത്ത് തന്നെ ഉണ്ടാകും. പിന്തിപ്പിച്ചോളം അവിടെ ഒരിക്കലും നമ്മൾ ഫർളിൻ്റെ മുമ്പ് നിസ്കരിക്കാനേ പറ്റൂല. അതിൻ്റെ സുന്നത്ത് തന്നെ നമുക്ക് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കലായിരിക്കും വരിക. അതാ അതാ പിന്നെ പറഞ്ഞത്, ജായിസ് എന്ന് ആദ്യം പറഞ്ഞു, സുന്നത്താ പറഞ്ഞത്. വക്കതു യുസന്നു, ചിലപ്പോൾ ഇങ്ങനെ പിന്തിപ്പിക്കൽ സുന്നത്താക്കപ്പെടും. ക ഇൻ ഹലറ വസ്സലാത്തു തുഖാമോ, നമ്മൾ പള്ളിയിലൊക്കെ ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഫർള് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അവിടെ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക? ഫർള് തുടങ്ങിയില്ലേ? അതാണ് വസ്സലാത്തു തുഖാമോ, നിസ്കാരം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നിസ്കാരത്തിൽ കൂടേണ്ടി വരും. അപ്പോൾ എന്താകൂല, ഒരിക്കലും നമ്മൾ ആ സുന്നസ്കാരത്തിൽ മുഴുകാൻ പറ്റൂല. ഇനി അങ്ങനെയല്ല, തുടങ്ങിയിട്ടും ഉണ്ടാവില്ല. ഔ ഖറുബത്ത് ഇഖാമത്തുഹ, തുടങ്ങാൻ നിൽക്കുകയാണ്, ഒരു സുന്നത്ത് നിസ്കരിക്കാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി വരുമ്പോൾ ഇപ്പോഴൊക്കെ എന്താകും, എൻ്റെ പ്രത്യേകമായിക്കൊണ്ട് ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഒക്കെ ടൈം എഴുതിയ ബോർഡുകളൊക്കെ ഉണ്ടാകും എല്ലാ മുഖ്യ പള്ളികളിലും. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് നോക്കുക, നല്ലോണം ചില ആളുകളൊന്നും നോക്കാതാണ് നിസ്കരിക്കും. അപ്പോൾ അത് നോക്കണം, ഇനി ടൈം നമുക്ക് രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ ടൈമുണ്ടോ എന്ന് നോക്കണം. കാരണം അവിടെ ഒരു ടൈം ശേഷിണ്ടാകും, ആ ടൈമിനനുസരിച്ചാണ് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കരുത്, അതാണ് ആ പറഞ്ഞത്. ഔ ഖറുബത്ത് ഇഖാമത്തുഹ, അപ്പോൾ അതിൽ എൻ്റെ അവിടെ ഇഖാമത്ത്, അവിടെ എൻ്റെ നിസ്കാരം എൻ്റെ തുടങ്ങാൻ നിൽക്കുകയാണ്. ഇതൊക്കെ കൂടുതലും പുരുഷന്മാരിലേക്കാണ് ബാധിക്കുക. സ്ത്രീകളിപ്പോൾ വീട്ടിൽ നിന്നാകുമ്പോൾ ഇപ്പോൾ അവർക്ക് സുനസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൽ മതി, ഫർദ് നിസ്കരിച്ചാൽ മതി, വേറെ വിഷയം. ഏതായാലും അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിസ്കരിക്കാനൊരു ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ബിഹൈസു ലവിസ്തകല ബിഹാ യഫൂത്തുഹു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാം നമ്മൾ സുന്നസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇക്കാമത്ത് കൊടുക്കും, ഫർള് തുടങ്ങും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും തഹറുമുൽ ഇമാം. തക്ബീറത്തിൽ ഇമാമിനോടുകൂടെ ഇമാമ് തക്ബീറത്തിൽ ഇറാൻ കെട്ടുമ്പോൾ ഉടനെ തന്നെ നമ്മളും തക്ബീറത്തിൽ ഇറാൻ കെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ നേട്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ വലിയൊരു പുണ്യം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു സാഹചര്യത്തിലാണ് അതൊക്കെ വിട്ടിട്ട് ഇയാൾ ഈ പറയുന്ന സുന്നത്ത് നിസ്കാരം അവിടെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഫയുഖ്റഹു ശുറൂഉ ഫീഹാ, അത് കറാഹത്താക്കപ്പെടും.
ഇവിടെ ജായിസിൻ്റെ ഒരു കോലം പറഞ്ഞു, സുന്നത്തിൻ്റെ രൂപം പറഞ്ഞു, കറാഹത്തിൻ്റെ രൂപം പറയുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അവിടെ സുന്നസ്കാരം നടത്തണ്ട, ഫർദ് സ്കരിച്ചാൽ മതി. അപ്പം ഇനി ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഇപ്പം കല ആകൂലേ എന്നുള്ളത്, അതിനേക്ക് മറുപടി ആയിക്കൊണ്ട് സയ്യിദുൽ ബക്കരി അനത്തോലബില് എന്താകുന്നുണ്ട്, ഫതഹുൽ മൈന ഇത് പറഞ്ഞ സ്ഥലത്തൊന്ന് വിശദീകരിക്കുന്നത്, ഇത് എപ്പയാ അതാ ഈ എപ്പയാ കല, ഇതും കൂടി ഞങ്ങൾ പഠിച്ചാൽ പിന്നെ അഷ്കാല് സംശയങ്ങൾ തീർന്നു കിട്ടും. 423-ാമത്തെ പേജിൽ പറയാണ്, കാരണം തൊക്കൂനു അതാ ആ, അപ്പോഴും നമ്മളിത് അതാ ആണെന്ന് പറഞ്ഞല്ലോ. അതായത് ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്തിബിനെ ഫർളിൻ്റെ ശേഷം കൊണ്ടുവന്നാലും തൊക്കൂനു അതാ ആ, അത് അതാ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് സയ്യിദുൽ ബക്കരി പറയാണ്, ഐലി അന്ന വക്തഹ, ഈ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ യുദുഹു, അതായത് മുമ്പുള്ള കേട്ടോ ആ റവാത്തിബ് സുന്നസ്കാരം മുമ്പുള്ള ഫർളിൻ്റെ മുമ്പുള്ള ആ സുന്നസ്കാരത്തിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം ഉണ്ടല്ലോ, യുദുഹുലു ബി ദുഹൂലി വക്തിൽ ഫർളി, ആ ഫർള് പ്രവേശിക്കുമ്പോഴാണ് അതിൻ്റെ ടൈമെന്ന് തുടങ്ങുക. അപ്പോൾ ലോഹർ നിസ്കാരത്തിൻ്റെ മുമ്പ് റവാത്തിബ് സുന്നസ്കാരം ഉണ്ട്. അപ്പം ഉണ്ട് എന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്തായി, എപ്പോഴാണ് ആ ലോഹർക്ക് ബാങ്ക് കൊടുക്കുന്നത്, ലോഹറിൻ്റെ ടൈമാണിത്, അപ്പം തന്നെയാണ് അതിൻ്റെ ടൈം തുടങ്ങുന്നത്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ലുഹുർക്ക് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലുഹുർ വക്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാൾ അതിൻ്റെ മുമ്പ് റവാത്തിബ് നിസ്കാരം നിസ്കരിച്ചാൽ അവർക്കും റവാത്തിബിൽ പെടുന്നില്ല, അതൊരിക്കലും പെടൂല. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ അറമിലൊക്കെ അങ്ങനെ വരലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അത് മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ ഞോൽക്കുന്ന തരും ഉണ്ടോ അല്ലേ എന്നല്ല സ്വന്തം ശ്രദ്ധിക്കണം. കാരണം വാങ്ങി കൊടുക്കുന്ന ലുഹുർക്ക് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് പിന്നെന്താ റവാത്തിബ് നിസ്കാരം, അവിടെ സുന്നസ്കാരം ഉണ്ടോ? റവാത്തിബിൻ്റെ ടൈം തുടങ്ങലപ്പോഴാണ് ഈ പറയുന്ന എൻ്റെ ആ വക്ത് പ്രവേശിക്കുമ്പം അതിൻ്റെ ടൈം തുടങ്ങും. ഓക്കെ, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈം എത്ര വരെ ഉണ്ട് അവിടെയാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണം, അതിൻ്റെ ടൈം തുടങ്ങൽ ഫർള് തുടങ്ങുമ്പോഴാണ്. ഓക്കെ, ഈ പറയുന്ന ടൈം ഇനി എത്ര വരെ നീണ്ടു നിൽക്കും, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചാണ് ആ ഫർള് നിസ്കരിക്കലോടുകൂടെ കഴിഞ്ഞ്, ഫർള് നിസ്കരിക്കലോടുകൂടെ എന്തായി അതിൻ്റെ ടൈം കഴിഞ്ഞ്, അപ്പം ഇനി ഫർളിന് ശേഷമായാൽ അത് കളാ, അപ്പോഴാണ് ഈ പറയുന്നത് നിയ്യത്ത് ഇങ്ങനെ മാറ്റി വെക്കണോ അല്ലെങ്കിൽ ഇഷ്കാല് വരിക, സംശയം വരിക, അതിൻ്റെ ടൈം എത്ര വരെ ഉണ്ടാകും. വയം തദ്ദും തിദാദിഹി, ഉണ്ടോ അത് നീണ്ടു നിൽക്കുക, ഈ ഫർള് നീണ്ടുക്കുന്നത്ര ഉണ്ടാവും. അപ്പോൾ ഈ ഫർള് എപ്പോഴാണ് കലാവുക, അസറിന് വാങ്ങി കൊടുക്കുമ്പം, അസറിൻ്റെ വക്ത് പ്രവേശിക്കുമ്പോൾ ലുഹുർ കലാവും. അപ്പോൾ അതുവരെ ഈ സുന്നതിസ്കാരം അതാ തന്നെയാണുള്ളത്, ആ അങ്ങനെയാണുള്ളത് കേട്ടോ. അതുകൊണ്ടോ എപ്പം നിസ്കരിക്കുകയാണെങ്കിലും അതൊക്കെ അതാ ഇല്ല, ലുഹുർ ടൈം പ്രവേശിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഓ എപ്പം അസറിൻ്റെ മുമ്പായിട്ട് എപ്പോഴാണോ ഈ പറയുന്ന റവാത്തിബ് നിസ്കാരം ലുഹുറിൻ്റെ മുമ്പുള്ള നിസ്കരിക്കുന്നത്, എപ്പം നിസ്കരിച്ചാലും അതാ സവാ ഉൻ ഫഅലഹ ഖബ്ലഹു ഔ ബഅദഹു, നിസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കരിച്ചാലും വേണ്ടില്ല, നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാലും വേണ്ടില്ല, എങ്ങനെ നിസ്കരിച്ചാലും അതൊക്കെ അതാ ഇലാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത് കല ആകൽ ഈ നിസ്കാരം കല ആകുമ്പോഴാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ടൈം തുടങ്ങും. നേരെ മറിച്ച് എൻ്റെ ശേഷമുള്ളത് അങ്ങനല്ല, ശേഷമുള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തായി, അതിൻ്റെ ടൈം തുടങ്ങുന്നത് ഈ പറയുന്ന എൻ്റെ ഫർള് നിസ്കാരത്തിൻ്റെ അതാണ് ബി ഖിലാഫിർ റവാത്തിബിൽ ബാദിയത്തി, ശേഷമുള്ളത് എനിക്ക് മാറ്റം കണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ ടൈം തുടങ്ങുന്നിടത്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. നേരെ മറിച്ചുള്ള മുമ്പുള്ളതിൽ എന്താണ്, ഇങ്ങനെ തന്നെയാണ് ആ ടൈം തുടങ്ങുന്നത്, ഈ നിസ്കാരം തുടങ്ങുമ്പോൾ ഫർള് തുടങ്ങുമ്പം, അത് അവസാനിക്കുന്നത് ഈ നിസ്കാരം കള ആകുമ്പം, അതുവരെ അതൊക്കെ അതാ ആണ്. അപ്പം നിസ്കരിക്കുന്നത് മുമ്പാണോ ശേഷമാണോ നോക്കേണ്ടതില്ല. അപ്പം പിന്നെ എന്തില്ല ഈ ചോദ്യം, നമുക്ക് പിന്നെ പ്രശ്നമില്ല. നേരെ മറിച്ചപ്പോൾ അതാ ആണോ കള ആണോ വെക്കേണ്ടതെന്ന് ചോദിക്കുന്ന നിയത്തിൽ അതാ തന്നെ വെക്കുന്നത്, കാരണം അതാ ഇതിലാണത്, അത് കലയിലല്ല, കല ആയിട്ടില്ല, കല ആയാലല്ലേ കല വെക്കേണ്ട ആവശ്യമുള്ളൂ. കലയിൽ എന്ന് വെക്കണമെങ്കിൽ ഈ കല ഇതിലാകേണ്ട നിസ്കാരം കല ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കല എപ്പോഴാകുക, അപ്പം പിന്നെ കല വെക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പം ഫർള് നിസ്കാരത്തിന് ശേഷമാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അതാ കല എന്ന് വെക്കാൻ പറ്റൂല, അതിന് നിർവാഹമല്ല, കാരണം എന്താ കല ആയിട്ടില്ല, മനസ്സിലായില്ലേ?